എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പക്ഷേ പല പല കാരണങ്ങളാൽ പലർക്കും അത് നടക്കാറില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നടക്കാറില്ല എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പം ചിലർക്ക് പൈസ ഉണ്ടാവില്ല, ചിലർക്ക് സമയം ഉണ്ടാവില്ല, അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലർക്കും ബിസിനസ് എന്നുള്ള ഒരു കാര്യം നടക്കാത്തത്. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ഇതിലേക്കൊന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് എല്ലാവർക്കും പ്രോബ്ലമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, മുന്നോട്ടേക്ക് പോവുക. ഉറപ്പായിട്ടും വിജയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീടിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഒത്തിരി വലിയ പൈസയൊന്നും മുടക്കാണ്ട് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു 12 ബിസിനസ് ആശയങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓരോന്നും കേട്ട് നോക്കാം, അതിനുശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുക ഏതാണ് നിങ്ങൾക്ക് യോജിക്കുന്നതെന്ന്, അതനുസരിച്ച് നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി പറ്റും. കാരണം ഞാനിത് ആരെ നിർബന്ധിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ദയവായത് മുഴുവനായിട്ട് കേട്ട് നോക്കുക, അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങണം. ചിലപ്പോൾ നമുക്ക് ചില ഐഡിയകൾ കിട്ടുന്നുണ്ടാവില്ല, ചില ഐഡിയകൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അന്നപ്പോൾ ഓക്കെ, എന്നാൽ ഇതെനിക്ക് തുടങ്ങാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു കാര്യം നമ്മൾ കേട്ട് കഴിയുമ്പം നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും ചിലപ്പോൾ നമ്മുടെ മനസ്സിലതുണ്ടാവണമെന്നില്ല. പെട്ടെന്നൊരു കാര്യം കേട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഓക്കെ ഇതെനിക്ക് ചെയ്യാൻ പറ്റും, ഓക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചില പോയിന്റുകളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമുക്കും കൂടെ കൂട്ടി നമ്മുടെ പോയിന്റും കൂടെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊരു ധാരണയിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു 12 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കേട്ടു നോക്കൂ. ഓക്കെ, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബിരിയാണി ഉണ്ടാക്കുന്ന ഐറ്റമാണ്. ബിരിയാണി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബിരിയാണി നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയിട്ടുണ്ടോ, ഓക്കെ കോഴി ബിരിയാണി അല്ലെങ്കിൽ മട്ടൻ ബിരിയാണി, അങ്ങനെ പല പല ബിരിയാണികൾ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും നല്ല രീതിയിൽ കുക്കിംഗ് നല്ലവണ്ണം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ബിരിയാണിയുടെ ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് തുടങ്ങാൻ വേണ്ടി പറ്റും. ബിരിയാണി മാത്രം, അതായത് പല രീതിയിലുള്ള ബിരിയാണി. ഇപ്പോൾ ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഫിഷിൽ പല പല ഫിഷസ് ഉണ്ട്, കിങ് ഫിഷ് ഉണ്ട്, ഷേരി ഉണ്ട്, അങ്ങനെ പല പല ഫിഷസ് ഉണ്ട്. അപ്പം ഏത് ഫിഷസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഫിഷസിൻ്റേത്, അതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അതുകൊണ്ട് അങ്ങനെ ഏത് തരത്തിലുള്ള ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങി പുറപ്പെടുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നുള്ള ഓർഡറുകളൊന്നും കിട്ടണമെന്നില്ല. അതിന് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക, അതിനുശേഷം നമുക്കിത് ഏതെങ്കിലും ഒരു ഡെലിവറി ചെയ്യുന്ന ഒരു ബൈക്കിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വണ്ടിയിലോ എന്തിനെങ്കിലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട്, ഇപ്പം ഏതെങ്കിലുമൊക്കെ നമുക്ക് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഹോട്ടൽസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും വിൽക്കാൻ പറ്റുന്ന ഏരിയകളുണ്ട്, അവിടെയൊക്കെ കൊണ്ട് നമുക്ക് ഇത് വിൽക്കാൻ വേണ്ടി പറ്റും. അതെല്ലാം തന്നെ നമ്മുടെ റിലേറ്റീവ്സിനും അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്കിത് വിൽക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ ഇതിന് ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും. പിന്നെ വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മറ്റേ ഇപ്പം ഉച്ചക്കും സമയങ്ങളിലൊക്കെ ആൾക്കാർക്ക് കൂടുതൽ ആൾക്കാർ പുറത്തുനിന്ന് സാധനം വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ നമുക്ക് ഒരു കോള് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് നമ്മുടെ ഇതിന് ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കേറ്ററിംഗുകാർ പിന്നെ ഹോട്ടൽസും ഒക്കെ നമ്മളിൽ നിന്ന് ഓർഡർ അവർ ചെയ്യും. അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ ഓരോ ഓർഡർ അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ആ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ തന്നെ ഓർക്കരുത്, ഓ ഇതിനൊന്നും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർഡറും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല എന്നുള്ള കാര്യം. കാരണം നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ കണക്റ്റഡായി നമ്മളെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാവരിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഓർഡറുകളൊക്കെ കിട്ടിത്തുടങ്ങും. ഓക്കെ, അപ്പം കുക്കിംഗ് നല്ല രീതിയിൽ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇതിനെക്കുറിച്ചിട്ട്. ഓക്കെ, ഇതാണ് ഒന്നാമതായിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലഹാരങ്ങളുടെ ഒരു വിൽപ്പനയാണ്. പലഹാരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള പലഹാരങ്ങളുണ്ട്. നമുക്കിപ്പം ഉണ്ണിയപ്പം ഉണ്ട്, നെയ്യപ്പം ഉണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ അപ്പം, കള്ളപ്പം വേണമെങ്കിൽ ചപ്പാത്തി, ഇങ്ങനെ ഏതേത് ഐറ്റം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഈ ബിരിയാണി പറഞ്ഞു കൊടുക്കുക തന്നെ നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ചിലരൊക്കെ ചപ്പാത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓരോരോ ഹോട്ടൽസ് അല്ലെങ്കിൽ കേറ്ററിംഗ് യൂണിറ്റൊക്കെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ചിലപ്പം ഇന്ന ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ ഇത്ര മാത്രം വേണമെന്ന് പറയും. അപ്പം അവർക്ക് ഉണ്ടാവില്ല, അപ്പോൾ അവർ മറ്റുള്ളവരുടെ നിന്നും ഓർഡർ ചെയ്യും. അപ്പം നമ്മുടെ തന്നെ നല്ലൊരു ഒരു പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒത്തിരി പേരുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൊറോട്ട അടിക്കാൻ പറയുന്നൊരു പൊറോട്ട, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൽ ഈ കുക്കിങ്ങിലോട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്കാണ് ഈ രണ്ട് ഐറ്റംസും ഞാനിപ്പം പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളും കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളുടെ വിൽപ്പന.
ഇപ്പോഴത്തെ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ പൂക്കൾക്ക് നല്ല ഡിമാൻഡുള്ള ഒരു മാർക്കറ്റാണ്. കാരണം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, അതിന് പുറത്തേക്കുള്ള പല പല ഏരിയകളിലും നമുക്ക് നല്ല പൂക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടി ആൾക്കാരുണ്ടാവും. അതായത് ഇപ്പം പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അക്വറി, നമ്മുടെ സോറി അക്വറി അല്ല, നമ്മുടെ ഇതാണ് ഓർക്കിഡ്. ഓർക്കിഡില് പലതരത്തിലുള്ള പൂക്കളുണ്ട്. അതിന് നമുക്ക് നമ്മുടെ ഇങ്ങനെ ഞാത്തി ഞാത്തി പല രീതിയിലിടാം. നമ്മുടെ ഇപ്പം റൂഫിൽ ഏരിയ തന്നെയാണെന്നുണ്ടെങ്കിൽ ഷെഡൊക്കെ അടിച്ച് അതിൽ ഇടാൻ വേണ്ടി പറ്റും. പിന്നെ അതിനൊന്നും ഒത്തിരി വെയിലൊന്നും കൊള്ളാത്ത ഏരിയകളിലൊക്കെ പലതരത്തിലുള്ള ഓർക്കിഡുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറേ ഏരിയയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ആന്തൂരിങ്ങളുണ്ട്. ആന്തൂരിങ്ങൾ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആന്തൂരത്തിലൊക്കെ പല പല കളറിലുള്ളതും പല പല വലിപ്പത്തിലുള്ളതുമായിട്ടുള്ള പൂക്കളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതിനൊക്കെ നല്ല ഡിമാൻഡുള്ള കാര്യങ്ങളാണ്, ഈ ഓർക്കിഡ് ആണെങ്കിലും ആന്തൂരി ആണെങ്കിലും. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് താമരയുണ്ട്, അതുപോലെ ആമ്പലുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പല പല രീതിയിലുള്ള പൂക്കൾ നമ്മൾ എന്ത് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതാണ് മൂന്നാമത്തെ കാര്യം. ഈ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സറി. നമ്മുടെ ഇപ്പം എന്താണെങ്കിലും പൂക്കളെ കുറിച്ച് പറഞ്ഞു. ഇപ്പം പൂക്കൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടത്തിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരാൾക്ക് ഒരു നഴ്സറി ആയിട്ട് തുടങ്ങാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മളൊരു അത്യാവശ്യം ഒരു റോഡിന്റെ സൈഡിൽ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ഉള്ളതാണെങ്കിൽ ഏറ്റവും ബെറ്റർ. നഴ്സറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം പൂക്കളുടെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുടെ എല്ലാം ചെടികൾ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല പഴച്ചെടികളുടെയൊക്കെ തൈകൾ കൊണ്ടുവരിക. പിന്നെ ഇതിനുള്ള വളങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഈ പല പല ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് നമുക്ക് ഒരു നല്ലൊരു നഴ്സറി സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ അടുത്തുനിന്ന് ഇഷ്ടമാണ് ആൾക്കാർ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടാവും. ഈ സെയിം നഴ്സറി കൂടത്തിൽ തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെതും ഒരു ഐറ്റംസ് നമുക്കൊരു ചെറിയൊരു റൂം കൊണ്ടൊക്കെ ഉണ്ടാക്കി ഇൻഡോർ പ്ലാന്റ്സും പ്ലാന്റ് ചെയ്തതിന് ശേഷം അതും നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതെന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും ഒരു ഒരു കണക്ഷനാണ് വേണ്ടത്. നമുക്ക് അടുത്ത് എപ്പോൾ നോർമലായിട്ടുള്ള എല്ലായിടത്തും ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ഇതേ കിട്ടത്തുള്ളൂ. നമ്മളെപ്പോഴും എവിടുന്നെങ്കിലൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ ട്രൈ ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ മറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അറിയിക്കണം. അതിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയോ വേറെ ഏതെങ്കിലും മീഡിയ വഴിയോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അറിയിക്കുക. അപ്പോൾ ഇതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലങ്കാര മത്സ്യങ്ങൾ. അലങ്കാര മത്സ്യങ്ങൾ ഇപ്പം മിക്ക വീടുകളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും ഒക്കെ അലങ്കാര മത്സ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും മേടിക്കുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ വീട്ടിലും ഇപ്പം ഈ ചെടികളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു അലങ്കാര മത്സ്യങ്ങൾ അതിൻ്റെ അടുത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇപ്പം അലങ്കാര മത്സ്യം വെറൈറ്റി ആയിട്ട് അതിനെ കൊണ്ടുവരിക, അതിനെ ബ്രീഡ് ചെയ്ത് എടുപ്പിക്കുക. അല്ലാണ്ട് എല്ലാത്തിനും നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിനെ സെയിൽ ചെയ്യാൻ നിൽക്കുന്നവരുണ്ടെന്നാൽ നമുക്ക് അതിന് ലാഭമൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ പല പല അക്വറിയങ്ങളിലുള്ള നല്ല നല്ല മീനുകളെ കൊണ്ടുവന്നതിന് ശേഷം അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് ബ്രീഡ് ചെറിയ 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 ഓരോരോ കുളങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള പാത്രങ്ങളിലോ എന്തെങ്കിലുമൊക്കെ ഇട്ടതിന് ശേഷം ഇതിനെ നല്ല രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ സംഭവം നിലനിൽപ്പുണ്ടാകത്തില്ല, അത് ചത്തുപോകും. അതുകൊണ്ട് നല്ല രീതിയിൽ നോക്കി ഈ മീനുകളെ കൃഷി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനോടൊരു ഇഷ്ടമുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരു സക്സസ് ആകത്തുള്ളൂ. അല്ലാണ്ട് നമ്മളൊരു ബിസിനസ് മൈൻഡോട് ഓക്കെ എനിക്ക് പൈസ കിട്ടും അങ്ങ് കൊടുത്തെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വിജയത്തിലേക്ക് എത്തത്തില്ല. അതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ അലങ്കാര മത്സ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഓക്കെ. ഇനി ആറാമത്തെ കാര്യം എന്ന് വെച്ചാൽ വെബ്സൈറ്റ് അതല്ലെങ്കിൽ എന്തെങ്കിലും ചാനൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങാൻ പറ്റും. ഇന്നത്തെ കാലത്ത് എല്ലാവരും തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പൈസ കിട്ടുന്നുണ്ടാവും അതിൻ്റെ അകത്തുനിന്ന്. കാരണം വെച്ചാൽ ഇപ്പം നമുക്കൊരു നല്ല രീതിയിൽ കഥ എഴുതാൻ അറിയുന്ന ഒരാളാണ്, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ അറിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കലാവാസനയുണ്ട്, അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ നമുക്ക് അതൊക്കെ നമുക്കൊരു ഒരു എന്തെങ്കിലും ഒരു ഇപ്പം യൂട്യൂബ് ആണോ അല്ലെങ്കിൽ വേറെ പല ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലൊരു ചാനലോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റൊക്കെ തുടങ്ങി ഇതിനകത്തൊക്കെ നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു നിശ്ചിത വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഒരു ലെവലൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ പരസ്യ കമ്പനികളൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അവരിൽ നിന്നൊക്കെയുള്ള ഒരു വരുമാനം നമ്മളിലേക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഡെവലപ്പായി വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കൂടുതൽ കൂടുതൽ വരുമാനം നമുക്ക് കിട്ടിത്തുടങ്ങും. അതിപ്പോൾ ചാനലാണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടും. അപ്പം ഈ ഇങ്ങനെ കലാവാസനകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ അവരൊക്കെ അവരുടെ വിവരണങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോകൾ വീഡിയോകളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഇതെല്ലാം കണ്ടു കാണും. കാരണം നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെയൊക്കെ ബെനഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം
അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കലാവാസനം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയായിരിക്കും. അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു വരുമാനം അതുകൊണ്ട് തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്താണിത്, നമുക്കിപ്പം ജോലി ഉണ്ടെങ്കിൽ തന്നെ പാർട്ട് ടൈം ആയിട്ട് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറ്റും ഇത്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോക്കർ വർക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലും ഏജൻസി വർക്ക് ഒക്കെ, ഇത് നമുക്ക് ഒരു ചിലവില്ലാണ്ട് നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് നാട്ടിൽ ബ്രോക്കർ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കല്യാണത്തിൻ്റെ ബ്രോക്കർ ആവാം, അതല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ബ്രോക്കർ ആവാം, അതല്ലെങ്കിൽ യൂസ്ഡ് ഐറ്റംസിൻ്റെ ബ്രോക്കർ വേണിയാവും. അതായത് നമ്മളൊരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമുള്ളൂ. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കാനുണ്ടാവും, വേറെ എവിടെയെങ്കിലും ഒരാളെ വാങ്ങാനുണ്ടാവും. നമ്മളിതിനെ നടക്കുന്ന ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്ത് വെച്ച് നമ്മൾ കൊടുക്കുമ്പം ഇത് കൊടുക്കുന്നവരിൽ നിന്ന് നമുക്ക് പൈസ കമ്മീഷൻ കിട്ടും, അതുകൊണ്ട് ഇത് വാങ്ങുന്നവരിൽ നിന്ന് നമുക്ക് കമ്മീഷൻ കിട്ടും. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് ടീമിൽ നിന്നും അവർക്ക് ഹാപ്പിയായി, കാരണം അവരുടെ ഐറ്റം വിറ്റ് പോയി. അപ്പം നമുക്കൊരു കമ്മീഷൻ എന്താണെങ്കിലും കിട്ടും. കാരണം ഇതിന് മെയിനായിട്ട് വേണമെന്ന് വെച്ചാൽ നമ്മൾ കോണ്ടാക്ട്സ് ഉണ്ടാക്കി എടുക്കുക, കുറേ കോണ്ടാക്ട്സ് നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി എടുക്കുക, അതിന് വേണ്ടി നോക്കുക. പിന്നെ ഏജൻസി എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ ഉണ്ട്, പിന്നെ പല പല പോളിസികളുണ്ട്, പിന്നെ പല പല കമ്പനികളൊക്കെ ഓഫർ ചെയ്യാറുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് സീൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് റീച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണെങ്കിൽ അവർ കമ്മീഷൻ തരും. അത് നമ്മൾ എന്താണ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എട്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട കോഴി അതിൻ്റെയൊക്കെ വളർത്തൽ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം എന്താണെങ്കിലും മുട്ട എല്ലാ ആൾക്കാർക്കും വേണം. അപ്പം നമുക്ക് കാടയാണെങ്കിലും, കാട എന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി മുട്ട ഇടുന്ന ഐറ്റംസ് ആണ് കാട. അതുകൊണ്ട് തന്നെ നല്ല നല്ല നാടൻ കോഴികളുടെ മുട്ട, ഇതിനൊക്കെ ഡിമാൻഡുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഇപ്പം നല്ല നല്ല കൂടുകളൊക്കെ വരുന്നുണ്ട്, അതിനകത്തൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ വിരിയിച്ച് നല്ല രീതിയിൽ നമുക്ക് മുൻ മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഓർഡർ അനുസരിച്ച് മുട്ട വാങ്ങിച്ച് നമുക്ക് വിരിയിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഏത് രീതി നോക്കിയിട്ടുണ്ടെങ്കിലും പൈസ ഉണ്ട്. കാരണം എന്താണെങ്കിലും ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു ശകലം ഒരു കഷ്ടപ്പാട് വരും. നമുക്ക് എന്താണെങ്കിലും കഷ്ടപ്പെടാണ്ട് ഇന്നത്തെ കാലത്ത് ഒന്നും നടക്കത്തില്ല. അതിപ്പോൾ ഏത് കാലത്താണെങ്കിലും കഷ്ടപ്പെട്ടിട്ട് നമ്മൾക്ക് ഒരു വരുമാനം കിട്ടുമ്പോൾ നമുക്കും അതിനൊരു സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കാട കോഴിയുടെ വളർത്തൽ എല്ലാവരും ഒന്ന് നോക്കി നോക്കുക. കാരണം നല്ലൊരു ഒരു 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 ചാൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാട കോഴിയുടെ വളർത്തലെന്ന് പറയുന്നത്. ഇനി അടുത്ത ഒമ്പതാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ്. ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷോറൂം ഒരു പ്ലാറ്റ്ഫോം ഒരു ഷോപ്പ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി പുറത്തെവിടെയും പോയിട്ട് തുടങ്ങേണ്ടി വരും. അപ്പം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്ത വാടകയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിന്. അപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു തുണിക്കട തുടങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ തുണിക്കട നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങണം. നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങുക, അതിനുശേഷം ആ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങ് ആക്കുക സുഖം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പല ഇത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ ആൾക്കാർ വാങ്ങാൻ വരില്ല, അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ്, നല്ല നല്ല ഗിഫ്റ്റ് ഐറ്റംസ്, അല്ലെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇപ്പം ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ഡ്രസ് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ എവിടെന്നെങ്കിലൊക്കെ വാങ്ങി സ്റ്റോക്കാക്കി വെക്കുക. അതിനുശേഷം നമ്മളിത് പരസ്യം കൊടുക്കുക പല പല രീതിയിൽ. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ഉണ്ട് ഇപ്പം, അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഉണ്ട്, ഓരോരോ ഗ്രൂപ്പുകളാക്കി ഗ്രൂപ്പിലാക്കി എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് വിട്ടു കൊടുക്കുക. അങ്ങനെ ഇതിനൊക്കെ ഒരു കുറച്ച് ടൈം പിടിക്കും. കാരണം ആൾക്കാർക്കൊക്കെ നമ്മുടെ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് എത്തി വരുമ്പോഴത്തേക്ക്, ഇതിപ്പോൾ ഡ്രസ്സ് ഇത് മാത്രമൊന്നുമല്ല, വേറെ പല പല രീതികൾ. ഇപ്പോൾ ഒരാൾക്കൊരു എന്താണ് സ്പൈസസിൻ്റെ തുടങ്ങണം, ഓക്കെ അത് മാത്രമായിട്ട് തുടങ്ങുക. അപ്പോൾ അങ്ങനെ പല പല രീതിയിൽ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഏതാണ് തുടങ്ങണമെന്ന് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് തുടങ്ങാൻ വേണ്ടി പറ്റുന്നൊരു സംഭവമാണ് ഈ ഒരു ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ, അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലൈസൻസ് കണക്കെടുത്തിരുന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമായിരിക്കും. ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് മാത്രം ഇട്ടേക്കുക ഈ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അടുത്ത പത്താമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ യൂണിറ്റ്, നമ്മുടെ ടെയ്ലറിങ്. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ളവർക്ക് മാത്രമായിട്ട് അറിയുന്നവരാണെങ്കിൽ തുടങ്ങാൻ വേണ്ടി പറ്റും, അതല്ലെങ്കിൽ പഠിച്ചിട്ട് വേണമെങ്കിലും തുടങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ഇച്ചിരി മുഴുത്തൊരു യൂണിറ്റ് വേണം തുടങ്ങണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഇതിനൊരു ടേസ്റ്റുള്ള ആരെങ്കിലുമൊക്കെ കുറച്ച് വരണമെങ്കിൽ അവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ടെയ്ലറിങ് തയ്യലിലേക്ക്
കൊണ്ടുവന്ന് നമുക്ക് നല്ല നല്ല ഓർഡറുകൾ പിടിക്കണം, പല പല കമ്പനികളുടേതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ നമ്മുടെ ടെക്സ്റ്റൈൽസിൻ്റെയോ ആരുടെയെങ്കിലും ഓർഡർ പിടിച്ചിട്ട് അവർ പറയുന്നതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ടെയിലർ ചെയ്ത് കൊടുക്കണം. നമ്മൾ നല്ല രീതിയിൽ തയ്ച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം അതിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ തയ്യൽ അറിയാവുന്നവർക്ക് നല്ലൊരു ചാൻസാണ്. അപ്പോൾ അവർ നോക്കി ഒരു തയ്യൽ മെഷീൻ മേടിക്കുക, അതിനുശേഷം ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പഠിച്ച് നോക്കി നോക്കുക. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ട്രേഡ് മാർക്ക് ഉണ്ടാവണം അതിൻ്റെ അത്. കാരണം നമ്മളൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ചുമ്മാ എല്ലാം ഇങ്ങനെ ഒരു ലോക്കൽ രീതിയിൽ മാത്രം വിടരുത്, നല്ലൊരു പ്രൊഫഷണൽ രീതിയിലായിരിക്കണം നമ്മുടെ തയ്യലും കാര്യങ്ങളും എല്ലാം വരേണ്ടത്. കാരണം നമ്മളുടെ മനസ്സിൽ നിന്ന് നെക്സ്റ്റ് ടൈം ആൾ വേറെ ആർക്കും ഓർഡർ കൊടുക്കാൻ പാടില്ല, നമുക്ക് തന്നെ ഓർഡർ കിട്ടണം. അതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 11-ാമത്തെ കാര്യം വാടകയ്ക്ക് കൊടുക്കുന്നത്. വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം, നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള ഇതനുസരിച്ച്. കാരണം നമ്മുടെ നാട്ടിലിപ്പം കൂടുതൽ കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ കൺസ്ട്രക്ഷനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി പറ്റും, ജനറേറ്റർ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ ഒക്കെ ഡ്രസ്സസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും വാടകയ്ക്ക്. ഇതൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പല രീതി കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുകൊണ്ട് ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ചെയറ്, ടേബിള്, പിന്നെ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കേറ്ററിംഗ് കമ്പനീസിൻ്റെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും വാടകയ്ക്ക് കൊടുക്കുന്നത്. അതെല്ലാം തന്നെ നമുക്ക് വേണമെങ്കിൽ വീടൊക്കെ എടുത്ത് വീട് വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടി തുടങ്ങുമ്പോൾ അങ്ങനെ പല പല രീതിയിൽ ഏത് വാടകയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് തുടങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി 12-ാമത്തെ ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ്. പല ആൾക്കാരുണ്ടാവും ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് യോഗ്യരായിട്ടുള്ളത്. അതായത് ചിലർക്ക് നല്ല പഠിപ്പുണ്ടാവും, അവർക്ക് ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ചിലർ നല്ല ഡാൻസറായിരിക്കും, അവർക്ക് ഡാൻസിൻ്റെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ചിലർക്ക് പെറ്റ്സിനുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം പെറ്റ്സിനൊക്കെ ട്രെയിനിങ്ങിന് ഭയങ്കര ഡിമാൻഡാണ് ആൾക്കാർക്ക്, നല്ല നല്ല ട്രെയിനറിനൊക്കെ ആൾക്കാർ തേടി പിടിച്ച് വരും. അതുകൊണ്ടിങ്ങനെ സ്പോർട്സിൻ്റെ ട്രെയിനിങ് അങ്ങനെ ഓരോരോ ട്രെയിനിങ്. നമുക്ക് എവിടെയാണ് ട്രെയിനിങ് നമ്മുടെ എവിടെയാണ് വാസനയുള്ളത് ആ രീതിയിൽ നമുക്ക് നല്ലൊരു രീതിയിൽ, ഇനിയിപ്പോൾ ജിമ്മൊക്കെ തുടങ്ങേണ്ടവർക്ക് അങ്ങനെ വേണം തുടങ്ങി കൊടുക്കുക. ഏത് രീതിയിൽ തുടങ്ങണോ ആ രീതിയിൽ നമുക്ക് നല്ലൊരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി നമുക്ക് ട്രെയിനിങ് കൊടുത്ത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നല്ലൊരു വരുമാനം നമുക്ക് കിട്ടാൻ വേണ്ടി നേടാൻ വേണ്ടി പറ്റും. ഇതൊക്കെ പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വലിയ പൈസ ചിലവ് ഉള്ള കാര്യങ്ങളൊന്നുമല്ല. ചില ചില ഐറ്റംസിന് ചില പൈസകളൊക്കെ വരുന്നുണ്ട്, അതും ഒത്തിരിയൊന്നുമില്ല. പക്ഷെ കൂടുതൽ ഐറ്റംസിന് ഒത്തിരി പൈസ ചിലവില്ലാണ്ട് നമുക്ക് തുടങ്ങി നല്ല രീതിയിൽ വിജയിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഐറ്റംസാണ് മിക്കതും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളും. അപ്പം ഇതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒരു ഡൗട്ടും വേണ്ട, ഞാൻ അതിന് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുള്ളൂ, ഉണക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അഥവാ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും, അല്ലെങ്കിൽ പിന്നെ ആ നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല. നിങ്ങളിതിപ്പം കണ്ട് നിങ്ങളങ്ങ് പോകുന്നു, പിന്നെ അടുത്ത ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.